നമസ്കാരം. ഞാൻ ശ്രീകുമാരി രാമചന്ദ്രൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായിട്ട് എൻ്റെ കുറേയേറെ കഥകൾ യൂട്യൂബിലൂടെ കേൾക്കുകയും അവയ്ക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സഹൃദയർക്കും എൻ്റെ സ്നേഹം. ഇന്നിതാ മറ്റൊരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. കഥയുടെ പേര് പിഴ. 2009 ഞാൻ എഴുതിയ ഈ കഥ വനിതാ ദ്വൈവാരികയിലൂടെയാണ് വായനക്കാർക്ക് മുമ്പിലെത്തിയത്. അതിനുശേഷം 2011 NBS പ്രസിദ്ധീകരിച്ച കോൾ ഗേൾ എന്ന കഥാസമാഹാരത്തിൽ പിഴ എന്ന ഈ കഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കഥകൾക്കും എന്ന പോലെ തന്നെ ഈ കഥയ്ക്കുള്ള വിഷയവും ഞാൻ കണ്ടെടുത്തത് എൻ്റെ ജീവിത പരിസരത്തു നിന്ന് തന്നെയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ചില പത്രവാർത്തകൾ, അല്ലെങ്കിൽ ചില കേട്ട് കേൾവികൾ, ഇങ്ങനെയൊക്കെയാണ്. ഈ സോഴ്സുകളിൽ നിന്നാണ് ഞാൻ കഥയ്ക്കുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാറ്. എന്നിട്ട് എൻ്റേതായ രീതിയിലുള്ള ചില മാറ്റങ്ങളും ഒക്കെ വരുത്തിയിട്ടാണ് കഥയായിട്ട് ഞാൻ രൂപപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ കഥയ്ക്കുള്ള വിഷയം ഞാൻ കണ്ടെടുത്തു എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും ഡോക്ടറും, ഡോക്ടർ മാത്രമല്ല അവർ മെഡിക്കൽ കോളേജിലെ അധ്യാപിക കൂടിയായിരുന്നു, അങ്ങനെയുള്ള ഒരു ആദരണീയയായ ഒരു വനിതയുടെ അനുഭവത്തിൽ നിന്നാണ്. വിധവയായിട്ടുള്ള അവർ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അധ്യാപിക കൂടിയായതിനാൽ അവരുടെ സ്റ്റുഡൻസ് ധാരാളം വിദ്യാർത്ഥികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവരുടെ വീട്ടിൽ എന്നും സന്ദർശനത്തിന് എത്തുമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ കമിതാക്കളായ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട രണ്ടുപേരും. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാരിൽ നിന്ന് കഠിനമായ എതിർപ്പുകളെ നേരിട്ടുകൊണ്ടാണ് ഇവരുടെ പ്രണയം ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹിതരാകുന്നു. അതോടുകൂടി പെൺകുട്ടിയുടെ വീട്ടുകാർ ഡോക്ടറെ നിരന്തരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഭീഷണി കോളുകൾ, വഴിയിൽ പോകുമ്പോൾ അസഭ്യ വർഷം, ഇങ്ങനെ ഒരുപാട് ഭീഷണികളെ ഡോക്ടർക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അവരതൊക്കെ തരണം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ ഒരു എന്താ പറയുക ഈ ഒരു തന്തുവിൽ നിന്നാണ് ഞാൻ പിഴ എന്ന കഥ മെനഞ്ഞെടുത്തത്. ക്ലൈമാക്സ് എൻ്റെ ഭാവനയിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രിവീജ വിനീതിൻ്റെ മധുര മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാം കഥ പിഴ. നന്ദി, നമസ്കാരം. ശ്രീകുമാരി രാമചന്ദ്രൻ്റെ കഥ പിഴ. അയാൾ തൊടുത്തുവിട്ട ഓരോ വാചകവും ദുർഗന്ധപൂരിതമായിരുന്നു. വിഷം പുരട്ടിയ അമ്പിനേക്കാൾ മാരകം. വൃത്തികെട്ട വാക്കുകൾ കാതുകളെ ദുഷിപ്പിച്ചു. ഭാഷയിൽ ഇത്രയേറെ മ്ലേച്ഛമായ പദങ്ങളുണ്ടെന്നോ? പലതിൻ്റെയും അർത്ഥം മനസ്സിലായില്ല. സൗമ്യൻ, മിതഭാഷി എന്നെല്ലാം കരുതിയ ഒരാൾ കാളകൂടം ചീറ്റുന്ന സർപ്പമായി മാറുക. ഹോ, അർദ്ധരാത്രിയിൽ അന്യസ്ത്രീയൊരുത്തിയെ വിളിച്ച് തരംതാണ രീതിയിൽ പുലഭ്യം പറയുക, ഭീഷണിപ്പെടുത്തുക, അതും തനിച്ചു താമസിക്കുന്ന ഒരു വിധവയോട്. ഇങ്ങനെ പുലയാട്ട് കേൾക്കാൻ തക്ക എന്തപരാധമാണ് ഈശ്വര താൻ ചെയ്തത്? റിസീവർ മാറ്റിവെച്ചു. കിടപ്പറയുടെ ജനാലകൾ കൊളുത്തിട്ടിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. ഇന്നിനെ ദീപുവിനെ വിളിക്കാതെ വയ്യ. മൊബൈൽ തപ്പിയെടുത്തു. 1000 കാതമകലെയാണെങ്കിലും അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്താശ്വാസമാണെന്നോ? സന്തോഷവും സങ്കടവുമെല്ലാം പങ്കുവയ്ക്കാൻ അവനൊരാളല്ലേയുള്ളൂ. ഇപ്പോൾ മീനയും പ്രായത്തിൽ കവിഞ്ഞ വിവേകവും പക്വതയുമുണ്ടവന്. അവനേക്കാൾ ഇരുത്തം വന്നവളാണ് മീന. ദീപുവിന് തെറ്റ് പറ്റിയിട്ടില്ല. ധൈര്യത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും പാരമ്പര്യമുള്ള ജാട്ട് വംശജയാണവൾ. അവൻ അച്ഛൻ, അവളമ്മ, താൻ മകൾ. അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാര്യങ്ങളെല്ലാം അവനറിയാം മീനയ്ക്കും. അമ്മയ്ക്ക് ലീവെടുത്ത് ഇങ്ങോട്ട് പോന്നൂടെ? പൂജാമണി കിലുങ്ങും പോലെ അവൻ്റെ ശബ്ദം. മനസ്സിൽ ആശ്വാസത്തിൻ്റെ
ഇളം തെന്നലിളകി. എങ്കിലും പെട്ടെന്നൊരുത്തരം നൽകാനായില്ല. തണൽ തേടി കയറി വന്ന രണ്ടു പേരുണ്ട് വീട്ടിൽ. അവർക്ക് മറ്റൊരഭയസ്ഥാനം കിട്ടിയെന്നുറപ്പുവരുത്താതെ, പക്ഷേ അതുവരെ അയാളുടെ ആട്ടും തുപ്പും ഭീഷണിയും താങ്ങി നിൽക്കാനാവുമോ? ഭീരുക്കൾ ഭീഷണി മുഴക്കേയുള്ളൂ, അമ്മ കണ്ടോളൂ, അയാളൊരു ചുക്കും ചെയ്യില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും മീനയുടെ സ്വരത്തിൽ സ്പഷ്ടമായ ഒരു വിറയലുണ്ടായിരുന്നു. വരട്ടെ, ഒന്ന് രണ്ട് ദിവസം കൂടി നോക്കാം. ഫോൺ കട്ട് ചെയ്തു. പ്രപഞ്ചത്തിൽ മനുഷ്യനോളം ക്രൂരനായ മറ്റൊരു ജീവിയുമില്ല. എപ്പോഴാണ് അവൻ്റെ തലയിൽ പിശാച് കയറിക്കൂടുകയെന്ന് പ്രവചിക്കാൻ ദൈവത്തിനു പോലും ആവില്ല. തൻ്റെ മനസാക്ഷി ശുദ്ധമാണ്. എന്നിട്ടും തെറ്റുകൂടാതെ ക്രൂശിക്കപ്പെടുകയെന്നാൽ? ഏതോ ഒരു പെൺകുട്ടി, അവളെ ഒരു ദുർബല നിമിഷത്തിൽ മകളായി കരുതുക, പ്രതിസന്ധിയിൽ സഹായിക്കുക, ഇത്രയുമേ ചെയ്തിട്ടുള്ളൂ. അയാൾ വിളിച്ചു കൂവും പോലെ അതൊരു മഹാപരാധമാണെന്ന് ഈ നിമിഷം വരെ തോന്നിയിട്ടുമില്ല. മകളെയും കാമുകനെയും താൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അയാളുടെ ആരോപണം. സംഗതി സത്യം തന്നെ. പക്ഷേ അഭയം തേടിയെത്തിയവരെ അങ്ങനെ അങ്ങ് ഇറക്കിവിടുന്നതെങ്ങനെ? എട്ടും പൊട്ടും തിരിയാത്ത സ്കൂൾ പിള്ളേരൊന്നുമല്ലവർ, പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനുമാണ്. നിങ്ങൾ കോടതിയെ സമീപിക്കേ. ഒരു ഹേബിയസ് കോർപ്പസ്, മകളും ഭർത്താവും കോടതിയിൽ ഹാജരാവട്ടെ. ശകാര വർഷത്തിനിടെ വീണുകിട്ടിയ ഒരു വിടവിൽ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അയാൾ കാർക്കിച്ച് തുപ്പി. ക്യാമ്പസിലും സൂപ്പർമാർക്കറ്റിലുമെല്ലാം അയാളുടെ കയ്യാളന്മാർ പിന്തുടരുന്നുണ്ട്. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബിന് കാവൽ നിൽക്കും പോലെയാണിപ്പോൾ. സ്വസ്ഥമായി ക്ലാസ് എടുക്കാനാവുന്നില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ഇനിയും കാർത്തികയ്ക്കും ഫിറോസിനും തൻ്റെ വീട് സുരക്ഷിതമായ ഒരു താവളമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അവനെ തുണ്ടം തുണ്ടമായി അരിയും എന്നാണ് അയാളുടെ ഭീഷണി. തൻ്റെ കൺമുമ്പിൽ വെച്ച് എന്തെങ്കിലും അനർത്ഥമുണ്ടായാൽ, അയ്യോ, നിലവിളിച്ചുപോയി. ഡിപ്പാർട്ട്മെന്റിൽ ഗവേഷണ വിദ്യാർത്ഥിയായ അവളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. സമർത്ഥയായ ഒരു വിദ്യാർത്ഥിയോട് ഒരധ്യാപികയ്ക്ക് സ്വാഭാവികമായുണ്ടാകുന്ന ഒരടുപ്പം. ആറേഴ് തവണ അവളുടെ അച്ഛനെയും ക്യാമ്പസിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. വെള്ള വസ്ത്രവും കുങ്കുമക്കുറിയും അയാൾക്കൊരു സന്യാസിയുടെ പരിവേഷം നൽകിയിരുന്നു. ടീച്ചർ ഇവളെ സ്വന്തം മകളായി കരുതണം. ഓരോ തവണ കണ്ടുമുട്ടുമ്പോഴും അയാൾ ആവർത്തിക്കുമായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു മുഹൂർത്തത്തിൽ കണ്ണു നിറച്ചുകൊണ്ടവൾ മുമ്പിലെത്തിയപ്പോൾ മനമൊരുകിപ്പോയി. പിരിയാൻ വയ്യ ടീച്ചർ, അത്രയ്ക്കടുത്തുപോയി. വീട്ടിലറിഞ്ഞാൽ കൊലപാതകം തന്നെയുണ്ടാകും. യാഥാസ്ഥിതികരായ മാതാപിതാക്കളെക്കുറിച്ചും അമ്മാവന്മാരെക്കുറിച്ചുമുള്ള ഭീതി അവൾ മറച്ചുവെച്ചില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി? ആ നിറ കണ്ണിലേക്ക് നോക്കി അങ്ങനെ ചോദിക്കാനായില്ല. ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും സംഖ്യയായ 13-ാം തീയതി വിവാഹ രജിസ്റ്ററിൽ സാക്ഷിയായി ഒപ്പുവെക്കുമ്പോൾ നെഞ്ചിടറി. നവദമ്പതികളെ ആശീർവദിക്കാനൊന്നും നിന്നില്ല, ഇറങ്ങി നടന്നു. യൂണിവേഴ്സിറ്റിയിൽ ലീവ് എഴുതിക്കൊടുത്ത് വീട്ടിലേക്ക് മടങ്ങി. മനസ്സിനുള്ളിൽ അസുഖകരമായ ചിന്തകൾ തല ഉയർത്തി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവളുടെ അച്ഛൻ വിവരമറിയും. ടീച്ചർക്കൊരു സൂചനയെങ്കിലും തരാമായിരുന്നില്ലേ എന്നയാൾ ചോദിച്ചാൽ, തീപിടിച്ച ചിന്തകളുടെ വഴികാണാക്കാട്ടിൽ മനമുഴറി നിന്നു. സാഹസത്തിനിറങ്ങി പുറപ്പെടും മുൻപ് ദീപുവിനോടൊരു വാക്ക് പറയേണ്ടതായിരുന്നു. ഛേ, മൊബൈലെടുത്ത് നമ്പർ കുത്തി. ഫോണിലൂടെ അവൻ്റെ ശബ്ദം തീർത്ഥജലം കണക്കെ ഒഴുകി. നാലാളറിയുന്ന സയൻറ്റിസ്റ്റ്, എഴുത്തുകാരി, എൻ്റെ അമ്മേ, ആളൊരു ഭീരുവാണെന്ന് അമ്മയുടെ ആരാധകരറിയണ്ട. പാവം പിടിച്ച ഒരമ്മയുടെ മനസ്സിൻ്റെ പിടച്ചിൽ അവൻ എത്ര കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ്റെ വാക്കുകൾ അപൂർവമായ ഒരു കരുത്തേകി. മുഖം കഴുകി വസ്ത്രം മാറി. മേശപ്പുറത്തടച്ചു വച്ചിരുന്ന ഭക്ഷണം വിളമ്പിക്കഴിച്ചു. കട്ടിലിൽ കയറിക്കിടന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു.
കണ്ണുകൾ താനേ അടഞ്ഞു. ഉണരുമ്പോൾ ചക്രവാളച്ചെരുവിൽ അന്തിയുടെ ശീവേലി മേളങ്ങൾ മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. രാത്രിയുടെ ആശ്ലേഷത്തിലമരാൻ കൊതിപൂണ്ട് നിൽക്കുന്ന സന്ധ്യയിലൂടെ രണ്ട് നിഴലുകൾ പടികയറി വന്നു. തൽക്കാലമൊരു താവളം. തുളസിത്തറയ്ക്കൽ ആശങ്കകൾ പാടകെട്ടിയ മുഖത്തോടെ അവൾ പരിഞ്ഞുനിന്നു. യാതൊന്നും മറുത്തു പറയാനറിയാത്ത ഒരു പാവം വിധവ. ആർക്കെന്തഭയം നൽകാൻ? നിരസിക്കാനായില്ല. നിലവിളക്ക് കൊളുത്തി നവദമ്പതികളെ അകത്തേക്കനയിച്ചു. ദീപുവിൻ്റെ ബെഡ്റൂം തുറന്നുകൊടുക്കുമ്പോൾ മനസ്സിനുള്ളിൽ കൊടുങ്കോളുയർന്നു. ഉറക്കം പടിയിറങ്ങി പോവുന്നതറിഞ്ഞു. പരുക്കൻ രാത്രിയുടെ ഭീതിപ്പെടുത്തുന്ന നിശ്ചലതയിലേക്ക് തുറിച്ചു നോക്കിക്കിടന്നു. മദം പൊട്ടാറായതിൻ വണ്ണം പാതിര പത്തിവിടർത്തി വിഷം ചീറ്റാനോങ്ങി നിൽക്കെ ഫോൺ ഗർജിച്ചു. അവരുടെ അച്ഛൻ. എവിടെടി എന്റെ മകൾ? അയാൾ പൊട്ടിത്തെറിച്ചു. പുളിച്ചു നാറുന്ന അസഭ്യ വർഷമേറ്റ് ചെവി പുള്ളി. തിരിച്ചൊന്ന് ശബ്ദിക്കാൻ ധൈര്യമുണ്ടായില്ല. അയാളുടെ പരാക്രമം കേവലമൊരു ഫോൺ കോളിൽ ഒതുങ്ങില്ലെന്നുറപ്പായിരുന്നു. ഫോണിന്റെ റിസീവർ തൽക്കാലം മാറ്റിവെക്കാം. പക്ഷേ നാളെ, അതിനടുത്ത ദിവസം? ഭയം ഒരിരുമ്പ് കട്ടിയായി ഉൾക്കാമ്പിലേക്ക് വന്നു വീണു. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ വിളിച്ച് അയാൾ പുലയാട്ട് പറഞ്ഞു. സ്വന്തം മകളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു എന്ന ചോദ്യം കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു. അഭിമാനിയായ ഒരച്ഛൻ്റെ മനോവികാരം മനസ്സിലാകാതെ പോയത് തൻ്റെ തെറ്റ്. അത് സമ്മതിക്കാൻ പക്ഷേ ചങ്കുറപ്പ് വേണം. തനിക്കില്ലാതെ പോയതും അതുതന്നെയല്ലേ? തനിക്കാരുമല്ലാത്ത ഒരാണും പെണ്ണും തൻ്റെ വീട്ടിൽ മധുവിധു ആഘോഷിക്കുക, ഒരിടനിലക്കാരിയെപ്പോലെ താൻ കൂട്ടുനിൽക്കുക. അയാൾ തെറി പറയുന്നതിൽ എന്താണ് തെറ്റ്? നവദമ്പതികൾ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയ ഒരു പകൽ ഉച്ചയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ നരേന്ദ്രമേനോൻ കയറി വന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ. അയാൾ പലതും അറിഞ്ഞിട്ടുണ്ട്. ആ നോട്ടം കണ്ടാലറിയാം. ടീച്ചറിനെയും ആ കുട്ടികളെ ഇവിടെ നിർത്തരുത്. വെറുതെ എന്തിനെ ആപത്ത് ക്ഷണിച്ചു വരുത്തണം? ഇതൊരു ഉപദേശമായി എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ പറയാൻ തുടങ്ങിയത് പൂർത്തിയാക്കാതെ അയാൾ പുറത്തെ വെയിലിലേക്ക് ഇറങ്ങിപ്പോയി. അയാളുടെ വാക്കുകൾക്കിടയിൽ ഒന്നിലേറെ അർത്ഥങ്ങൾ മറഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നി. ഭയം ഒരു വിഷവല്ലി കണക്കെ മനസ്സിനെ ചുറ്റിപ്പടർന്നു. കതകുചാരി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു. അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. വെറുതെ എന്തിനെ ആപത്തിനെ ക്ഷണിച്ചു വരുത്തണം? ലീവെടുത്ത് എത്രയും വേഗം സ്ഥലം വിടുക തന്നെ. തലച്ചോറിനകത്തെ ഇടിമുഴക്കങ്ങൾക്ക് ശക്തിയേറി. ലെറ്റർ പാഡെടുത്ത് ലോങ് ലീവിനുള്ള അപേക്ഷ എഴുതി വെച്ചു. നേരം വെളുത്തോട്ടെ, ആദ്യം ക്യാമ്പസിലേക്ക്, അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 1000 കാതം ദൂരേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്നിട്ടു മതി ദീപുവിനെ അറിയിക്കാൻ. എല്ലാം കണക്ക് കൂട്ടി വെച്ചു. വേദന സംഹാരികളെടുത്ത് വിഴുങ്ങി സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നു. തീരെ നനച്ചിരിക്കാതെ വൈകുന്നേരം ദീപുവും മീനയും എത്തിയപ്പോൾ മിഴിച്ചു നിന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞതുപോലുമില്ല. ഫ്ലൈറ്റിന് ടിക്കറ്റ് ശരിയായി, ഇങ്ങു പോന്നു, അത്രേ ഉള്ളൂ. ലാഘവത്തോടെയാണ് പറഞ്ഞതെങ്കിലും ദീപുവിൻ്റെ ഉദ്ദേശ്യം വ്യക്തമായിരുന്നു. മറ്റന്നാൾ മടങ്ങണം, അമ്മയ്ക്കുള്ള ടിക്കറ്റുമുണ്ട്. മീന കെട്ടിപ്പുണർന്നപ്പോൾ അഭേദ്യമായ ഒരു സുരക്ഷിത വലയത്തിലാണ് താൻ എന്നു തോന്നി. ദീപുവും മീനയും കാണാതെ അടുക്കള ഭാഗത്തേക്ക് മാറി നിന്ന് കാർത്തികയെ മൊബൈലിൽ വിളിച്ചു. മകനും ഭാര്യയും എത്തിയിരിക്കുന്നു. പരിക്കുപറ്റിയ ശബ്ദത്തിൽ മുറി ഒഴിയണമെന്ന സൂചന കയറിപ്പറ്റി. സാരില്ല ടീച്ചർ, ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് ഫിറോസ് പറഞ്ഞു. തൽക്കാലം ഞങ്ങൾ. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. കുറ്റബോധം തോന്നാതിരുന്നില്ല. കൈപ്പിടിച്ചു കയറ്റി തണലിലിരുത്തിയിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ കൈവെടിയുക. പക്ഷേ നെഞ്ചിനകത്തു നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നതറിഞ്ഞു. ഏറെ ദിവസത്തിന് ശേഷം രുചിയോടെ ഊണ് കഴിച്ചു. സമാധാനത്തോടെ കിടക്കിയിലേക്ക് ചിരിഞ്ഞു.
പുറത്ത് കൂരിരുട്ടിൻ്റെ മഹാസമുദ്രം നുരച്ചിന്നി നിന്നാടി. ആയിരം കാതം ദൂരെ ചെന്നെത്തിയാൽ ഒരാഴ്ച പരിപൂർണ വിശ്രമം, പിന്നെ ഒരു പുതിയ നോവൽ. പലതും ആലോചിച്ചു കൂട്ടി. രഹസ്യങ്ങളെ ഗർഭത്തിൽ പേറുന്ന രാത്രിയിലൂടെ വെളിച്ചത്തിൻ്റെ നീളൻ സൂചികൾ മുറ്റത്തേക്ക് തുളച്ചു കയറുന്നത് കണ്ടപ്പോൾ ചാടിയണീറ്റു. ദീപു, തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. മുറ്റത്തെ ചരലിൽ നാലഞ്ചു പേരുടെ കാൽപെരുമാറ്റം, ആയുധങ്ങളുടെ ശീൽക്കാരങ്ങൾ. പെട്ടെന്ന് മുൻകഥക് മലർന്നടിച്ചു വീണു. അവർ അകത്തേക്ക് ചാടിക്കയറി. ഏതോ പ്രാചീന ലോകത്തെ നരഭോജികളെപ്പോലെ വീട്ടുസാധനങ്ങളും ഫോണും തല്ലിയുടച്ചു. തടയാൻ ചെന്നപ്പോൾ ആയുധം ആഞ്ഞുവീശി. വേദന കൊണ്ട് പുളഞ്ഞുപോയി. ചോരയ്ക്കായി വീണ്ടും നാവ് നീട്ടുന്ന വാൾത്തലകളിലേക്കൊന്നേ നോക്കിയുള്ളൂ. ശരീരം ആലില പോലെ വിറച്ചു. തറയിലേക്ക് കുഴഞ്ഞു വീണു. പിടിച്ചിറക്കടാ രണ്ടിനെയും, വെട്ടിക്കൊല്ലടാ അവനെ. ആക്രോശങ്ങൾക്കിടയിൽ ഒന്ന് നിലവിളിക്കാൻ പോലുമായില്ല. ബോധമണ്ഡലത്തിൽ നിന്ന് പ്രജ്ഞ വാർന്നുപോയിക്കൊണ്ടിരിക്കെ അവർ ദീപുവിൻ്റെ ബെഡ്റൂമിന് നേർക്ക് കുതിക്കുന്നത് കണ്ടു. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രൻ്റെ പിഴ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.